ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജി ഡെൻറോസ്. അപ്പോൾ ഡെൻറോസ് മ്യൂസിക് ചാനലിൻ്റെ പുതിയൊരു വിശേഷവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ മെയ് മാസം, മെയ് 12 ഞായറാഴ്ച, ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഫാമിലിയായിട്ട് എവിടെ പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുത്തൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫാം വില്ല എന്ന സ്ഥലം. ഫാം വില്ല, അത് ചാവക്കാടാണ് ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ട് മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയം. ഒരുപാട് പുറം രാജ്യത്തു നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളെ നമ്മൾ കാണിക്കുന്ന മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയം നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ചാവക്കാട് തന്നെയാണ്. അപ്പോൾ അതിനോടടുത്ത് ഒരു പഞ്ചവടി ക്ഷേത്രം, പഞ്ചവടി സെൻറ്റർ, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 58 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങൾ പോയ റൂട്ട് ഇരിഞ്ഞാലക്കുട കൂടി എടമുട്ടം തൃപ്രയാറ് വാടാനപ്പള്ളി ചേറ്റുവ അങ്ങനെയാണ് ചാവക്കാട് പഞ്ചവടി ക്ഷേത്ര റൂട്ടിൽ കൂടെ പോയി നമ്മൾ ഫാം വില്ല സെൻറ്ററിലെത്തിയത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ, എനിക്ക് തോന്നുന്നു അവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് ആയിട്ടുള്ളത് 150 രൂപയാണ്. രാവിലെ 9 മണി തുടങ്ങി വൈകിട്ട് 6:30 വരെയാണ് സമയം തോന്നും. അപ്പോൾ നിങ്ങൾക്കത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണോ ഇല്ലയോ എന്നുള്ളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സെർച്ച് ചെയ്ത് ഓപ്പൺ ആണെന്ന് അറിഞ്ഞതിൻ്റെ സ്ഥിതിയിൽ ഞങ്ങൾ പോയി. രാവിലെ പോകാമെന്ന് വിചാരിച്ചു, പിന്നെ വെയിലും ഇപ്പോഴത്തെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് പോയി. അങ്ങനെ അവിടെ ഒരു 4:45 എത്തി. നമ്മൾ ഒരാൾക്ക് എൻട്രി ഫീസ് 150 രൂപയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, കുട്ടികൾക്ക് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെ 2 പേർക്ക് 300 രൂപ കൊടുത്ത് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. ഒരുപാട് ആളുകൾ വന്ന്, എന്താ പറയുക, ഇത്രയും ഈ ചൂടിലും ഈ തിക്കും തിരക്കിലും ആളുകൾ, ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്, ഈ ഫാം വില്ല. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരെന്തായാലും പോകണം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ജിറാഫിന് എല്ലാവരും ഇല കൊടുക്കുന്നത്. അപ്പം ഞാനും വൈഫും കൊച്ചും കൂടി പോയി നമ്മുടെ അല്ലൂസ് ജിറാഫിന് ഇല കൊടുക്കുന്ന തിരക്കിലേക്ക് ആയിരുന്നു. അതുപോലെ ഒരുപാട് കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് ഈ ഫാം വില. ഈ ഫാം വില്ലയുടെ ഒരു മറ്റൊരു പ്രത്യേകത, നമുക്ക് എന്താ പറയുക, കുറച്ച് നേരം പോയി അവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കെല്ലാം നമുക്ക് തന്നെ നേരിട്ട് ഫീഡ് ചെയ്യാനുള്ളൊരു, ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനം അവരൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കുട്ടികളെ കൊണ്ട് തന്നെ അവിടെയുള്ള പക്ഷികൾക്ക് മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അവരുടെ മൃഗങ്ങളെയെല്ലാം അവരുടെ കയ്യിലെടുത്ത് കൊടുക്കുക, അതൊക്കെ വളരെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, വ്യത്യസ്തമാർന്നിട്ടുള്ള. നമ്മൾ കണ്ടിട്ടുള്ള മുയൽ, അതുപോലെ കാട്ടുകോഴി, അതുപോലെ കിളികൾ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ നമ്മൾ ഇന്ന് വരെ കാണാത്ത പല രീതിയിലുള്ള വളരെ ഭംഗിയുള്ള പക്ഷികളും മൃഗങ്ങളും അവിടെ കാണാം. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള നല്ലൊരു തത്തേനെ കാണാൻ പറ്റും. നല്ല വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു തത്ത, അതിൻ്റെ അടുത്തൊക്കെ ചെന്നിരുന്ന് ഫോട്ടോ നമുക്ക് എടുക്കാം. പക്ഷേ ആൾ ഇത്തിരി പ്രശ്നക്കാരനാണ്, ആൾ കൊത്താനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്, എന്നാലും നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അതുപോലെ ഇവിടെ വെറൈറ്റി ആടുകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ നാട്ടിൽ കാണുന്നേക്കാളൊക്കെ വ്യത്യസ്തമാർന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആടുകൾ അവിടെയുണ്ട്. പിന്നെ നമുക്ക് പല വെറൈറ്റിയിലുള്ള ഓന്തുകൾ അവിടെ കാണാൻ പറ്റും. അവരെയും നമുക്ക് എടുത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാവരും ഭയങ്കര തിരക്കാണ്, ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളും എടുത്തു നിന്നും ഫോട്ടോ എടുക്കാൻ സാധിച്ചു. പിന്നെ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പൂച്ചകളുണ്ട് അവിടെ, വെറൈറ്റി ആയിട്ടുള്ള പൂച്ചകൾ. നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല, നമുക്ക് എടുക്കാൻ സാധിക്കും, നമ്മുടെ കയ്യിൽ വെച്ച് തരും. നല്ല ഭംഗിയുള്ള, നല്ല രസമായിട്ടുള്ള പൂച്ചകൾ, ഉപദ്രവിക്കാത്ത രീതിയിലുള്ള പൂച്ചകൾ. നമുക്കും അതിനെ എടുത്ത് കയ്യിൽ പിടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൂച്ചയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. പിന്നെ കോഴികളുടെ വെറൈറ്റിയാണ്, നല്ല കളറിൽ, വ്യത്യസ്തമാർന്ന കളറിലുള്ള കോഴികൾ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. നമ്മൾ ഇതുവരെ നമ്മുടെ ഇവിടെ നാട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഇനം കോഴികൾ. നല്ല ഭംഗിയുള്ള കോഴികളാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ലവ് ബേഡ്സ് പോലത്തെ, അതുപോലത്തെ പല ടൈപ്പിലുള്ള വെറൈറ്റി കിളികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഭയങ്കര രസകരമായിട്ട് ഈ വലിയൊരു കൂടിൽ ഇവരെ
കുറേ കളർ ടോണിലുള്ള കിളികളെ ഇവർ ഒരുമിച്ച് ഇട്ടിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയാണ്. അടിപൊളിയൊരു അനുഭവമാണത്. അതുപോലെ ഇവിടെ ഏറ്റവും വലിയൊരു വെറൈറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ് കൗതുകവും പേടിയും. ചിലർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, അടുത്തേക്ക് ചെല്ലാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് പാമ്പിനെ കഴുത്തിലിടുക, അല്ലെങ്കിൽ പാമ്പിനെ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുക. അവർ നമ്മളെ പാമ്പിനെ നമ്മുടെ കഴുത്തിലിട്ട് തരും, നമ്മുടെ കൂടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരമുണ്ട്. ഭാഗ്യത്തിന് അല്ലൂസിന് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിച്ചു. വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് അതുപോലെ യെല്ലോ ഷെയ്ഡിലുള്ള പാമ്പുകൾ, പല ഒരുപാട് വെറൈറ്റി പാമ്പുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കഴുത്തിലിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇന്നലെ ഈ ഫാം വില്ലയിൽ വന്നു ചാവക്കാട്. വളരെ രസകരമായിട്ടുള്ള കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റി. വ്യത്യസ്തമാർന്ന അനുഭവങ്ങൾ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഫാം വില്ലയിൽ. ഭയങ്കര തിരക്കാണ്, എല്ലാവരും വരുന്നവരെല്ലാവരും ഒരു കുപ്പി വെള്ളം കയ്യിൽ പിടിക്കുന്ന നല്ലതാണ്, കാരണം നല്ല ചൂടൊക്കെയാണ്. ഇപ്പോൾ അറിയാലോ മെയ് മാസം. എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് എന്താ പറയുക, കുറച്ച് നേരം നമ്മൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ചാവക്കാട്. ഈ പഞ്ചവടി സെൻറ്ററിലുള്ള ഫാം വില്ല, നിങ്ങൾ ഇത് വരാത്തവർ കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും വരണം. 150 രൂപ ടിക്കറ്റാണ് അതിൻ്റെ. അപ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ വന്ന്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയം, ഫിഷിൻ്റെ വെറൈറ്റികളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ ഈ രണ്ട് സ്ഥലം കവർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു, വളരെ വ്യത്യസ്തമാർന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.